ഡെൽറ്റയേക്കാൾ അതിവേഗ വ്യാപനശേഷിയുണ്ട് ഒമിക്രോണിന്. രാജ്യത്തെ ഭീതിയിലാക്കി ഒമിക്രോൺ കേസുകൾ വർദ്ധിക്കുന്നു. ഇതുവരെ 200 പേർക്ക് വൈറസ് ബാധ കണ്ടെത്തിയതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. മഹാരാഷ്ട്രയിലും ഡൽഹിയിലുമാണ് ഏറ്റവും അധികം പേർക്ക് ഒമിക്രോൺ സ്ഥിരീകരിച്ചത്. 54 പേർക്ക് വീതമാണ് ഇവിടെ രോഗബാധ കണ്ടെത്തിയത്. തെലങ്കാനയിൽ 20 പേർക്ക് രോഗബാധ കണ്ടെത്തിയപ്പോൾ കർണാടകയിൽ 19 പേർക്കും രാജസ്ഥാനിൽ 18 പേർക്കുമാണ് രോഗം പിടിപെട്ടത്. കേരളത്തിൽ 15 പേർക്കാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. ഗുജറാത്ത് 14, ഉത്തർപ്രദേശ് 2 തുടങ്ങി 12 സംസ്ഥാനങ്ങളിൽ ഒമിക്രോൺ വ്യാപിച്ചതായി ആരോഗ്യ മന്ത്രാലയ കണക്കുകൾ വ്യക്തമാക്കുന്നു. രോഗം ബാധിച്ചവരിൽ 77 പേർക്ക് രോഗമുക്തി നേടിയതായും കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഒമിക്രോൺ സ്ഥിരീകരിച്ച 80% പേരിലും രോഗലക്ഷണങ്ങളില്ലെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ വ്യക്തമാക്കി. നിലവിലെ സാഹചര്യത്തെ സർക്കാർ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. ഒമിക്രോൺ പ്രതിരോധത്തിന് നിലവിലുള്ള വാക്സിന്റെ കാര്യക്ഷമത പരിശോധിച്ചു വരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോവിഡ് പരിശോധനയ്ക്ക് ആവശ്യമായ ലാബുകളും ടെസ്റ്റ് സംവിധാനങ്ങളും ട്രാക്കിംഗും ഉറപ്പുവരുത്തിയിട്ടുണ്ട്. 44 പേർക്ക് ഒമിക്രോൺ സ്ഥിരീകരിച്ചത് വളരെ വേഗത്തിലാണെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. അതേസമയം രാജ്യങ്ങൾ ഒമിക്രോൺ പിടിയിലാക്കപ്പെട്ട് കഴിഞ്ഞു. രോഗവ്യാപനം അതിവേഗത്തിലാണെന്ന് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകി. രാജ്യത്ത് ഒമിക്രോൺ ബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വിമാനത്താവളങ്ങളിലടക്കം കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകി. വിമാനത്താവളങ്ങൾ പരിശോധന ശക്തമാക്കാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകി. രാജ്യത്തെ 6 വിമാനത്താവളങ്ങളിൽ RT-PCR പരിശോധന നിർബന്ധമാക്കി. ഒമിക്രോൺ ബാധ അധികമുള്ള ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെടുത്തിയിട്ടുള്ള രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നവർക്കാണ് പരിശോധന നിർബന്ധമാക്കിയത്. പരിശോധന നടത്താനായി മുൻകൂട്ടി ബുക്ക് ചെയ്യണം. ഇതിനുള്ള സൗകര്യം എയർ സുവിധ പോർട്ടലിൽ സജ്ജമാക്കും. സിവിൽ ഏവിയേഷൻ മന്ത്രാലയം ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കി. നിലവിൽ ഡൽഹി, മുംബൈ, കൊൽക്കത്ത, ബംഗളൂരു, ചെന്നൈ, ഹൈദരാബാദ് എന്നീ വിമാനത്താവളങ്ങളിൽ എത്തുന്ന യാത്രക്കാരാണ് RT-PCR പരിശോധനയ്ക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടത്. യാത്രക്കാർക്ക് മറ്റ് ബുദ്ധിമുട്ടുകളില്ലെന്ന് കണ്ടാൽ മറ്റ് വിമാനത്താവളങ്ങളിലേക്കും ഇത് വ്യാപിക്കുമെന്നാണ് വിവരം. വിമാനത്താവളങ്ങളിൽ മുൻകൂട്ടി ബുക്ക് ചെയ്യാനായി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുകയാണ് വേണ്ടത്. ഏറ്റവും മുകളിലായി കാണുന്ന ബുക്ക് COVID-19 ടെസ്റ്റ് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് അന്താരാഷ്ട്ര യാത്രക്കാരൻ എന്നത് തിരഞ്ഞെടുക്കുക. പേര്, ഇമെയിൽ, ഫോൺ നമ്പർ, ആധാർ നമ്പർ, പാസ്പോർട്ട് നമ്പർ, മേൽവിലാസം, എത്തിച്ചേരുന്ന സമയം, തീയതി എന്നിവ രേഖപ്പെടുത്തുക. RT-PCR, റാപ്പിഡ് RT-PCR ഇതിൽ ഏത് വേണമെന്ന് തിരഞ്ഞെടുക്കുകയും വേണം. അതേസമയം ഒമിക്രോൺ സ്ഥിരീകരിച്ച സ്ഥലങ്ങളിൽ 1.5 മുതൽ 3 ദിവസത്തിനുള്ളിൽ രോഗികളുടെ എണ്ണം ഇരട്ടിയാകുന്നുവെന്ന് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകി. ഒമിക്രോണിന്റെ തീവ്രത, അപകടശേഷി, വാക്സിൻ പ്രതിരോധത്തെ മറികടക്കുമോ തുടങ്ങിയവയിൽ നിഗമനങ്ങളിലെത്താൻ കൂടുതൽ ഡേറ്റ ലഭ്യമാക്കേണ്ടതുണ്ട്. അതേസമയം അമേരിക്കയിൽ ഒമിക്രോൺ ബാധിച്ചുള്ള ആദ്യ മരണം റിപ്പോർട്ട് ചെയ്തു. ടെക്സാസിലാണ് ഒമിക്രോൺ വകഭേദം സ്ഥിരീകരിച്ച ആൾ മരിച്ചത്. തിങ്കളാഴ്ചയാണ് മരണം സംഭവിച്ചതെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. ഇയാൾ കോവിഡ് പ്രതിരോധ വാക്സിനേഷൻ എടുത്തില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. അമേരിക്കയിൽ റിപ്പോർട്ട് ചെയ്യുന്ന ആദ്യത്തെ ഒമിക്രോൺ മരണമാണിത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.